സ്നേഹത്തോടെ നിങ്ങളോട് സ്താദിനെ പറയാനുള്ളത്, ഒരാളോടും നിങ്ങളെ പിണങ്ങി കഴിയരുതേ, ഒരാളോടും നിങ്ങളെ പിണങ്ങി കഴിയരുതേ. എന്റെ പ്രഭാഷണം കേൾക്കുന്ന അറിവിന്ദിലാവ് എന്ന മഹത്തായ ഈ മജ്ലിസ് കേൾക്കുന്ന ഈ പ്രിയപ്പെട്ട മുത്ത മുഅ്മിനീങ്ങളെ, അല്ലാ സ്നേഹത്തോടെ ഉസ്താദ് നിങ്ങളോട് പറയുകയാണ്, ഒരാളോട് നിങ്ങളെ പിണങ്ങി നിൽക്കരുതേ. ഈ മജ്ലിസിന് വേണ്ടി നിങ്ങൾ അവരോട് സലാം പറയണോ? നിങ്ങൾ ഈ മജ്ലിസിനെ സ്നേഹിക്കുന്നവരാണല്ലോ, നിങ്ങൾ ഈ മജ്ലിസിനെ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. അതുകൊണ്ടാണ് ഏത് സമയത്ത് അറിവിന്ദിലാവിന്റെ ലൈവ് നടക്കുമ്പോഴും ഈ മജ്ലിസിൽ നിങ്ങൾ ഓടിയെത്തുന്നത് അതുകൊണ്ടാണെന്നറിയാം. സ്നേഹത്തോടെ പറയുകയാണ്, പിണക്കങ്ങളൊക്കെ ഒന്ന് മാറ്റണേ. ആരോടെങ്കിലും നിങ്ങൾ പിണങ്ങിക്കഴിയുന്നുണ്ടെങ്കിൽ, റബ്ബേ റബ്ബേ അല്ലാഹുവേ അല്ലാഹുവേ, നീ ഞങ്ങള് ഞങ്ങളെ മനസ്സൊന്ന് നന്നാക്കണേ. അല്ലാ, അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ മറക്കണ്ട, പവിത്രമായ റമദാൻ മാസം നമ്മളിലേക്ക് വന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ജനലക്ഷങ്ങൾ ഏറ്റെടുത്ത പരിശുദ്ധമായ റമദാൻ നിലാവേ, ഇൻഷാ അല്ലാ എല്ലാ ഉമ്മമാരെയും സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. റമദാൻ ഒന്ന് മുതലേ, റമദാൻ പിറന്നതിന് ശേഷം റമദാൻ ഒന്ന് മുതലേ, എല്ലാ ദിവസവും ഉച്ചക്ക് ഒരു മണി മുതൽ മൂന്നര വരെ റമദാൻ പ്രഭാഷണമുണ്ടായിരിക്കുന്നതാണ്. മാസം കണ്ടിട്ടില്ല. ഇൻഷാ അല്ലാ ഖാദിമാരും ഉസ്താദുമാരും നമുക്ക് പറയുന്നത് വരെ കാത്തിരിക്കാം. പ്രിയപ്പെട്ട മുത്ത് മുഅ്മിനീങ്ങളെ, മറക്കരുതെന്ന് സ്നേഹത്തോടെ എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണം. അല്ലാ നമ്മുടെ മനസ്സ് നന്നാവണോ, നമ്മുടെ മനസ്സ് നന്നാവണോ, നമ്മുടെ കൽബ് നന്നാവണോ. പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്, ചിലപ്പോൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കങ്ങൾ ഉണ്ടായേക്കാം, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ആ പ്രശ്നങ്ങളെല്ലാം റമദാന് വരുന്നതിന് മുന്നേ തന്നെ പരസ്പരം പറഞ്ഞ് നിങ്ങളെ മാപ്പ് ചോദിക്കണേ. ഇന്ന് ഞാൻ നിങ്ങളോടൊരു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടൊരു സന്തോഷം പറയട്ടെ. ഇന്നൊരു ചെറുപ്പക്കാരനും ആ ചെറുപ്പക്കാരന്റെ ഭാര്യയും ഇവിടെ വന്നിരുന്നു. നൗഷാദ് എന്ന കൂട്ടുകാരനും റസീന എന്ന് പറയുന്ന പൊന്നുമോളും അവരെ മക്കളും വന്നു വല്ലാത്ത സന്തോഷം പറഞ്ഞ്, ഉസ്താദേ 10 വർഷത്തിലേറെയായി. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 8ഓ 10ഓ വർഷമാണ് എന്നോട് പറഞ്ഞത്. പരസ്പരം മൗന പിണക്കത്തിലായിരുന്നു, പരസ്പരം പിണക്കത്തിലായിരുന്നു. അല്ലാഹുവേ ആ സഹോദരി പറയുകയാണ്, ഞാനിനി പോകൂല എന്ന് ഉറച്ചതാണ്. ഞാനിന് ആ സഹോദരനും പറയാണ്, എന്താണ് ഞങ്ങൾക്കെന്നറിയൂല, ഞങ്ങളെ മനസ്സിൽ അത്രത്തോളം ഉറപ്പായിരുന്നു. ഉസ്താദിന്റെ അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ എപ്പോഴും പിണക്കത്തെ കുറിച്ച് പറയാറുണ്ടല്ലോ. ആ പിണക്കത്തെ കുറിച്ച് പറഞ്ഞപ്പോ മനസ്സിൽ അങ്ങ് കൊണ്ടോ, ഇപ്പൊ ഞങ്ങളൊരു പ്രശ്നവും ഇല്ല, ഇത്രയും വർഷക്കാലം മകന്നു കഴിഞ്ഞ ഞങ്ങൾ ഒന്നിക്കാൻ കാരണം അറിവിന്ദിലാവിന്റെ മജ്ലിസാണെന്ന് പറഞ്ഞത് ആ സഹോദരനും ആ സഹോദരന്റെ ഭാര്യയും തന്നെയാണ്. ഇന്ന് രാവിലെ അവരിവിടെ വന്നിരുന്നു. അൽഹംദുലില്ലാ, എത്ര നല്ല മനസ്സാണ് ആ പെണ്ണിനുള്ളത്, അതിലേറെ നല്ല മനസ്സാണ് ആ ഭർത്താവിനുള്ളത്. അതുകൊണ്ടാണ് പിണക്കാൻ ആളുകളുണ്ടാവാം, തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകളുണ്ടാവാം,
കുറ്റവും കുറവും പറഞ്ഞു തരാൻ ആളുകൾ ഉണ്ടാവാം. വിട്ടുവീഴ്ചയാണ് നമുക്ക് വേണ്ടത്. ഒരു മനുഷ്യന്റെ വിജയം അവിടെയാണ്, ഒരു മനുഷ്യന്റെ വിജയം അവിടെയാണ്. വിട്ടുവീഴ്ചയാണ് നമ്മുടെ വിജയമെന്നെന്റെ അറിവിന്നിലാവിന്റെ സ്നേഹ കുടുംബങ്ങൾ മറന്നു പോവരുത്. അതുകൊണ്ട് ഒന്നും രണ്ടും മൂന്നും വട്ടം എന്റെ ഉമ്മമാരോട്, എന്റെ ഉപ്പമാരോട്, എന്റെ പെങ്ങന്മാരോട്, എന്റെ അണിയന്മാരോട്, എന്റെ ജ്യേഷ്ഠന്മാരോട് സ്നേഹത്തോടെ എനിക്ക് വീണ്ടും വീണ്ടും പറയാനുള്ളതാണ്. കുറെ അമ്മമാരെ മജ്ലിസ് കേൾക്കുന്നുണ്ടെന്നറിയാം, കുറെ അച്ഛന്മാരെ മജ്ലിസ് കേൾക്കുന്നുണ്ടെന്നറിയാം, കുറെ അമുസ്ലിമീങ്ങളായ ചേട്ടന്മാരും എന്റെ അനിയന്മാരും ഈ മജ്ലിസ് കേൾക്കുന്നുണ്ടെന്ന ബോധ്യത്തോടുകൂടി ഞാൻ പറയുകയാണ്. പിണക്കം നിങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റണേ. ഒന്ന് കണ്ണടഞ്ഞാ കഴിഞ്ഞില്ലേ, ഒന്ന് കണ്ണടഞ്ഞാ കഴിഞ്ഞില്ലേ, ഒന്ന് കണ്ണടഞ്ഞാൽ കഴിഞ്ഞില്ലേ. റബ്ബു നമുക്കൊക്കൊരു നല്ല മരണം തരട്ടെ, അല്ലാഹു നമുക്കൊരു നല്ല മരണം തരട്ടെ. കാരണം ഇന്നല്ലാഹ യന്ദുറു ഇലിൽ ഖുലൂബ്, അല്ലാഹ് നോക്കുന്നത് നിന്റെ മനസ്സിലേക്കാണ്. നിന്റെ മനസ്സ് നല്ലതാണോ എന്നാണ് അല്ലാഹ് നോക്കുന്നത്. പെണ്ണെ നിന്റെ മനസ്സ് നല്ല മനസ്സാണോ, മോനെ നിന്റെ മനസ്സ് നല്ല മനസ്സാണോ എന്നാണ് അല്ലാഹ് നോക്കുന്നത്. നമ്മുടെ കൽബ് കാണുന്ന അല്ലാഹ് അത് മറ്റാരും കഴിയൂല. എന്റെ കൽബ് കാണാൻ മറ്റൊരാൾക്ക് കഴിയൂല, മറ്റൊരാളെ കൽബ് കാണാൻ എനിക്ക് കഴിയൂല. കാരണം നമ്മളാരും മൗലിയാക്കളല്ല, നമ്മളെ പാപികളായ ദോഷികളായ അല്ലാഹുവിന്റെ അടിമകളാണ് നമ്മള്. അല്ലാഹു നമ്മെ മഹാന്മാരെ ബറക്കത്ത് കൊണ്ട് നന്നാക്കി തരട്ടെ. ഈ കൽബിൽ ആരോടും ദേഷ്യമില്ല എന്ന് ഉറച്ചു പറയാനുള്ള നമുക്ക് ഭാഗ്യം തരട്ടെ. വരാൻ പോകുന്ന റമദാന് സ്വീകരിച്ച ഭാഗ്യവന്മാരിൽ അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ, അല്ലാഹ് നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മുത്തുമുമിനികളോട്, അറിവിന്നിലാവിന്റെ സ്നേഹ കുടുംബങ്ങളോട് പറയാനുള്ളത്, ഒരാളോടും മനസ്സിലെ വറുപ്പ് പാടില്ല, ഒരാളോടും മനസ്സിലെ പിണക്കം പാടില്ല. വീണ്ടും വീണ്ടും സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങളെ വീട്ടിലെ ഒരു ആങ്ങളയെ പോലെ എന്നെ കണ്ടിട്ട് സഹോദരിമാരെ നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിക്കണോ. ഉമ്മമാരെ നിങ്ങളെ മക്കളിൽ നിന്നൊരു മകനെ പോലെ കണ്ടിട്ട് ഈ വാക്ക് നിങ്ങൾ ശ്രദ്ധയിലെടുക്കണം. ബാപ്പമാരെ നിങ്ങളെ എപ്പോഴും ഞാൻ വിളിക്കാറുള്ളത് ബാപ്പാ എന്നാണ്. നിങ്ങളെ മറന്നിട്ടൊരു മജ്ലിസ് ഇവിടെ കഴിയാറില്ല. നമ്മുടെ ഉമ്മാമമാരെ മറന്നിട്ടൊരു മജ്ലിസ് ഇവിടെ കഴിയാറില്ല. നിങ്ങൾക്ക് വേണ്ടി ദ്വാരിക്കാത്ത ഒരു മജ്ലിസും മറവിന്നിലാവിന് കഴിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ടൊരു മകനെ പോലെ നിങ്ങളോട് പറയാണ്. പല ഉമ്മമാരും പല ബാപ്പമാരും ഇവിടെ വരുമ്പോ പറയാറുണ്ട്, ഉസ്താദേ നിങ്ങൾ ഞങ്ങളെ മോനാണ്, ഞങ്ങൾ നിങ്ങളെ ഉമ്മയെ പോലെയാണ്, നിങ്ങൾക്ക് ഉമ്മയില്ലല്ലോ, ഞങ്ങള് ബാപ്പയാണെന്നൊക്കെ പറയാറുണ്ട്. കേൾക്കുമ്പോ കണ്ണു നിറയാറുണ്ട് സന്തോഷം തന്നെ. ആ സന്തോഷം കൊണ്ട് തന്നെ ആ അവകാശം വെച്ച് ഞാൻ പറയാണ്, നിങ്ങളെ മക്കളോട് നിങ്ങൾ പിണങ്ങി നിൽക്കരുത്, മരുമക്കളോട് പിണങ്ങി നിൽക്കരുത്. ഒരു പക്ഷേ ശരി നിങ്ങളടുക്കലായിരിക്കാം, തെറ്റ് അവരെ സമീപത്തായിരിക്കാം. എന്നാലും ഒരു മോനല്ലേ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്നെ ഒരു മോനെ പോലെയാണ് കാണുന്നതെങ്കില് സ്നേഹത്തോടെ വീണ്ടും വീണ്ടും ഞാൻ പറയാ, നിങ്ങൾ പിണങ്ങി നിൽക്കരുതേ. പിണക്കം നമുക്ക് പറഞ്ഞതല്ല, ഇന്നല്ലാഹ യന്ദുറുഇലൽ ഖുലൂബ്. റമദാനാണ് വരുന്നത്, റമദാനാണ് വരുന്നത്. റമദാൻ വരുമ്പോ വീട് വൃത്തിയാക്കിയ ഉമ്മ വീടിന്റെ അടുക്കള മുതൽ ഷോറൂം മുതൽ റൂമുകളൊക്കെ വൃത്തിയാക്കിയ ഉമ്മ പിണങ്ങിക്കഴിയുന്ന മരുമകൾക്കൊന്ന് നിങ്ങളെ ഫോൺ വിളിക്കണേ. എട്ട്
ഒന്നിലേറെ വർഷമായി പിണങ്ങി നിന്ന ഭാര്യ ഭർത്താക്ക മാറിയുന്നവന്ന് ഈ മജ്ലിസ് കണ്ടിട്ട് ഞങ്ങൾക്ക് പിന്നെ പിണങ്ങി നിൽക്കാൻ കഴിഞ്ഞില്ല ഉസ്താദേ എന്ന് ഭർത്താവിന്റെ മുന്നിലിരുന്നു കൊണ്ടാണ് ആ സഹോദരി പറഞ്ഞത്. അല്ലാഹുവേ എത്ര വലിയ സന്തോഷമാണത് കേൾക്കുമ്പോഴേക്കും അറിയോ, അത് കേൾക്കുമ്പോ മനസ്സിന്റെ ഉള്ളിലേക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. ഞാൻ പറയുന്നു അതൊക്കെ കിട്ടുന്നത് നിങ്ങൾ ആമീനിന്റെ ബർക്കത്ത് കൊണ്ടാണ്. എന്റെ അറിവിന്നിലാവിന്റെ മുത്തുകുടുംബങ്ങളോട് വീണ്ടും സ്നേഹത്തോടെ ഞാൻ പറയാണ്, ഈ വാള് കേൾക്കുമ്പോ ഈ മജ്ലിസിൽ ഇരിക്കുമ്പോ ഇപ്പോഴും ഉണ്ടാകും മിണ്ടാത്തവരെ, ഇപ്പോഴും ഉണ്ടാകും സലാം പറയാത്തവര്. സ്നേഹത്തോടെ അല്ലാതെ എനിക്ക് നിങ്ങളോട് പറയാൻ വാക്കില്ല. നിങ്ങളെ പരസ്പരം സലാം പറഞ്ഞ് മിണ്ടണേ. അറിവിന്ദിലാവിന്റെ മജ്ലിസിന്റെ പൊരുത്തത്തിന് വേണ്ടി നിങ്ങൾക്കും നമുക്കും അല്ലാഹു സ്വർഗം തരാൻ വേണ്ടി പരസ്പരം വിട്ടുവീഴ്ച ചെയ്യണേ. റമദാൻ മാസം നമ്മളിലേക്ക് വരുമ്പോ നല്ല മനസ്സോടെ മാസങ്ങളായി അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലഗനാ റമദാൻ, ഓരോരുത്തരും ദുആ ചെയ്യുന്നത് വാങ്ങാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വശഅബാൻ വബല്ലഗനാ റമദാൻ. അല്ലാഹുവേ റമദാനിലും ബറക്കത്ത് റമദാനിലും റമദാനിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ എന്ന് പറഞ്ഞിട്ട് എപ്പോഴും നമ്മൾ ദുആ ചെയ്ത റമദാനാണ് നമ്മളിലേക്ക് വന്നത്. അതുകൊണ്ട് സ്നേഹത്തോടെ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, പരസ്പരം മിണ്ടാനും സലാം പറയാനും നമ്മളെ മറന്നു പോവരുതെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി റബ്ബേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കുക. വമൻ നദറ ഇലൈഹി റഹ്മ, ഒരാളെ കൽബിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയാ, ഒരാളെ കൽബിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ നോട്ടം നോക്കിയാ, ലം യുഅദ്ദിബുഹു അല്ലാഹു പിന്നെ അവനെ ശിക്ഷിക്കൂല. അല്ലാഹുവിന്റെ അദാബ് പിന്നെ അവനെ തേടി വരൂല. അല്ലാഹു എങ്ങാനും റഹ്മത്തിന്റെ നോട്ടം നോക്കിയാൽ പിന്നെ അവനെ ഖബറ് പേടിയില്ല സ്വഹാബ, പിന്നെ പരലോകത്ത് പരാജയപ്പെടുന്നവരെ കൂട്ടത്തിൽ അവൻ ഉൾപ്പെടൂല സ്വഹാബ, പിന്നെ നരകക്കുണ്ടിലേക്ക് അവനെ വലിച്ചെറിയൂല സ്വഹാബ. ഒരുപാട് ഹജ്ജ് ചെയ്ത് നമ്മളെ ഹാജിയാരായിട്ടുണ്ട്, ഹജ്ജുമ്മയായിട്ടുണ്ട്, ഉംറ ചെയ്തിട്ടുള്ള സദഖകൾ വാരിക്കോരി കൊടുക്കുന്നുണ്ട്, നന്മകൾ ജീവിതത്തിൽ ഒരുപാട് ചെയ്യുന്നുണ്ട്. പക്ഷേ സലാം പറഞ്ഞാൽ എന്താ നമുക്ക് സലാം അടക്കാനൊരു മടി, എന്താ നമുക്ക് അങ്ങോട്ട് സലാം പറയാനൊരു മടി, എന്തിനാണ് വിട്ടുവീഴ്ച ചെയ്യാൻ മടി കാണിക്കുന്നത്, നമ്മളെ കുറ്റം പറഞ്ഞു എന്ന് കരുതിയിട്ട് എന്തിനാ നമ്മുടെ മനസ്സിൽ അവനോട് പക കൊണ്ട് നടക്കുന്നത്, നമ്മളെ ചീത്ത പറഞ്ഞവനാണെന്ന് കരുതിയിട്ട് എന്തിനാ അവനോട് പക കൊണ്ട് നടക്കുന്നത്, നമ്മളെ മോശമാക്കിയവനാണെന്ന് കരുതിയിട്ട് എന്തിനാണ് അവനോട് ദേഷ്യം കൊണ്ട് നടക്കുന്നത്, നമ്മളെ പരിഹസിച്ചവനാണെന്ന് കരുതിയിട്ട് എന്തിനാ അവന്റെ വാഹനം ചോദിച്ചപ്പ വാഹനം കൊടുക്കാതെ, വെള്ളം ചോദിച്ചപ്പ വെള്ളം കൊടുക്കാതെ, വഴി ചോദിച്ചപ്പ വഴി കൊടുക്കാതെ, ഞാൻ ചോദിച്ചപ്പ നീ തന്നില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനാ നിനക്ക് തരുന്നതെന്ന ചോദ്യം മുസ്ലിമേ നമുക്കെങ്ങനെ ചോദിക്കാൻ കഴിയുന്ന മക്കളെ, നമുക്കെങ്ങനെ പിണങ്ങി നിൽക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ടവരെ. മക്കളെ വീടിന്റെ കുടിൽക്കരി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോവാത്ത ഉമ്മയും ബാപ്പയുണ്ടല്ലോ, ആ മക്കൾക്ക് ആ വീട്ടിൽ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയോ? ഉമ്മ മക്കളല്ലേ തെറ്റി വരൂലേ, മനുഷ്യനല്ലേ പിഴവ് വരൂലേ, മനുഷ്യനല്ലേ പിഴവ് വരൂലേ. പൊരുത്തപ്പെടേണ്ടത് നമ്മളാണ്, മാപ്പ് കൊടുക്കേണ്ടത് നമ്മളാണ്, നമ്മളെ സാധുക്കളാണ്, നമ്മളെ പാപികളാണ്. അല്ലാഹു വരാൻ പോകുന്ന റമദാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ കൽബൊന്ന് നന്നാക്കി തരട്ടെ. ആരെങ്കിലും പരസ്പരം പിണങ്ങി നിൽക്കുന്നവനുണ്ടെങ്കിൽ റബ്ബേ ഒലയൊന്ന് നീ നന്നാക്കി തരണേ, അല്ലാ നന്നാക്കി തരണേ. അല്ലാ
എല്ലാവരും ചൊല്ലിയേ നല്ല രാമാണ്. ഇൻഷാ അല്ലാഹ്, വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, ഇതുവരെ മാസം കണ്ടിട്ടില്ല, കണ്ടാൽ ഇൻഷാ അല്ലാഹ് ഖാദിമാരെ നമ്മ അറിയിക്കും, ഉസ്താദ്മാരെ നമ്മ അറിയിക്കും. അതുവരെ ആരും ഒന്നും തന്നെ അവിടെ കണ്ടു ഇവിടെ കണ്ടു എന്ന് പറഞ്ഞിട്ടൊന്നും ഷെയർ ചെയ്യരുത്, പരസ്പരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കരുത്. എല്ലാവരും മടവൂര് ഷെയ്ഖുനാരെ പേര് തവസ്സുൽ ബൈത്ത് ചൊല്ലിയേ. ഏതായാലും ഈ രാവ് മഹത്തമുള്ള രാവാണെന്ന് നമുക്കാർക്കും സംശയമില്ല. ചൊല്ലിക്കോളി ലാ ഇലാഹാ ഇല്ലല്ലാഹ്, ലാ ഇലാഹാ ഇല്ലല്ലാഹ്, ലാ ഇലാഹാ ഇല്ലല്ലാഹ് മുഹമ്മദു റസൂലുള്ളാഹ്, ലാ ഇലാഹാ ഇല്ലല്ലാഹ്. അപ്പൊ ചില ആളുകൾ ചോദിക്കണ്ട, ഉസ്താദേ ഞങ്ങൾ എത്ര സലാം പറഞ്ഞിട്ട് ഒരു സലാം അടക്കണില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് പോലെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊരു ചോദ്യമാണ് അല്ലേ. ഞങ്ങൾ എത്ര സലാം പറഞ്ഞിട്ട് ഒരു സലാം അടക്കണില്ല, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ചോദിച്ചത് ഒരു ഒന്നാം ചോദ്യമാണ്. ഞാൻ നിങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ ഒന്നുകൂടി പറഞ്ഞു നോക്കി. റമദാൻ അല്ലേ വരുന്നത്, റമദാൻ അല്ലേ വരുന്നത്, ഒന്നുകൂടി നിങ്ങൾ പറഞ്ഞു നോക്കി. ഇൻഷാ അല്ലാഹ് ഓല മിണ്ടിക്കോളും. പലവരും പല പറഞ്ഞു പറയാറുണ്ട്, ഉസ്താദേ നിങ്ങളൊന്ന് പറയും, കാരണം തെറ്റി നിൽക്കുന്ന ഓളും അറിവിന്നിലാവ് കാണുന്നുണ്ട്, ഞാനും അറിവിന്നിലാവ് കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അറിവിന്നിലാവ് കാണുന്നവരും ഉണ്ടോ? പക്ഷെ അത് മിണ്ടിയിരിക്കും. ഇന്നിപ്പോ വന്നില്ലേ, എത്ര കാലത്തിന് ശേഷം മിണ്ടി ഭാര്യ ഭർത്താവ് സന്തോഷത്തോടെ ഒന്ന് വന്നില്ലേ. അൽഹംദുലില്ലാഹ്, അവരൊരു മോനെ ദർസിൽ പഠിക്കാണ്, അള്ളാഹു മോനെ ആലിമാക്കട്ടെ, നല്ലൊരു ആലിമാക്കട്ടെ. നമ്മൾ പിണങ്ങി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് എത്ര സങ്കടം ഉണ്ടാവും. ഇത് ഭാര്യ മറ്റൊരിടത്ത്, ഭർത്താവ് മറ്റൊരിടത്ത്, കുട്ടികൾ ഇതിന്റെ അടി കിടന്നിങ്ങനെ ഞെരിങ്ങ പാടില്ല, പാടില്ല, പാടില്ല. സ്നേഹം കൊണ്ട് പറയാണ് പാടില്ല, പാടില്ല. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഒന്നുകൂടി സലാം പറയാം, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാത്തവരെ, അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ സ്നേഹത്തോടെ പറയാണ് ഒന്നുകൂടി. ഇൻഷാല്ലാം റമദാൻ അല്ലേ വരുന്നത്, ഒന്നുകൂടി ഒന്നുകൂടി അത് മിണ്ടിക്കോളും, അതുപോലെ മിണ്ടും, മനസ്സല്ല കൊടുക്കും. ഒന്നുകൂടി നിങ്ങൾ മിണ്ടി ഒന്നുകൂടി സലാം പറയും. കൊറേ വട്ടം ഉസ്താദേ പറഞ്ഞതാണ് ഞാൻ നിർത്തി, എന്നാലും നിങ്ങൾ എനിക്ക് വേണ്ടിട്ട് ഒന്നുകൂടി പറയും. അത് ശരിയേക്കോ, റമദാൻ അല്ലേ, ആര് തട്ടൂല, തട്ടൂല. ചിലപ്പോ നമ്മളടുക്കൽ ചിലപ്പോ മോശത്തരം കാണുമ്പോ ഓലിക്ക് നമ്മളൊരു ദേഷ്യം ഉണ്ടാവും, കൊറേ ആ ഇങ്ങോട്ട് വാവേ എന്ത്, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഓല മനസ്സ് അങ്ങനെയാണ്, അങ്ങനെയാണ് അല്ല മനസ്സ് മാറ്റാൻ കഴിയുന്ന റബ്ബല്ലേ, അല്ലാഹു അല്ലേ. കൊറേ കാലം പിണങ്ങി നിന്ന ആള് നമ്മൾ അവനോട് ചെന്ന് ചില സലാം പറയുമ്പോ ഓനെ മനസ്സിൽ നമ്മളോട് ദയ കൊടുക്കുന്നത് റബ്ബല്ലേ. പിന്നെ അല്ലല്ലോ ഇതൊക്കെ തീരുമാനിക്കുന്നത്, നമ്മൾ നമ്മളെ ഡ്യൂട്ടി നമ്മൾ എടുക്കുക. എന്ത്, നമുക്ക് തിരിച്ചു പക വേണ്ട, ദേഷ്യം വേണ്ട, തിരിച്ചു കുറ്റം പറഞ്ഞിട്ട് നമ്മുടെ ഇബാദത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഒരാള് നമ്മളെ കുറ്റം പറഞ്ഞാൽ ഓന്റെ നോമ്പ് നമുക്ക് കിട്ടില്ലേ, നമ്മളെ കുറ്റം പറഞ്ഞവർക്കും നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട് കൊടുക്കട്ടെ. ആമീൻ പറയാം. എന്തെങ്കിലും ആമീൻ പറയാൻ മടിയുണ്ടോ? ഉണ്ടോ? ആമീൻ പറയും. നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ അള്ളാഹു മാപ്പ് കൊടുക്കട്ടെ, നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ അള്ളാഹു മാപ്പ് കൊടുക്കട്ടെ, നമ്മളെ കുറ്റം പറഞ്ഞവർക്കൊക്കെ അള്ളാഹു മാപ്പ് കൊടുക്കട്ടെ. അള്ളാഹുവേ നീ മാപ്പ് കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും മാപ്പ് കൊടുക്കുന്ന ആളുകളാണ് നമ്മൾ, അങ്ങനെ ആവണം നമ്മൾ. ചീത്ത പറയാൻ ആളുണ്ടാവും, കമന്റിലൂടെ മോശപ്പെട്ട വാക്കുകൾ എഴുതാൻ ആളുണ്ടാവും, തെറി പറയാൻ ആളുണ്ടാവും, കാണുമ്പോ അങ്ങനെ ഇളിച്ചു കണ്ട് നമ്മളെ പരിഹസിക്കാൻ ആളുണ്ടാവും, അതിനൊക്കെ ആളുണ്ടാവും. ലോകത്ത് എല്ലാത്തിനും ആളുണ്ടാവും, പക്ഷെ നമ്മൾ ഒലിക്കൊക്കെ പൊരുത്തപ്പെട്ടു ഓലെ. നമ്മളെ അള്ളാഹു നന്നാക്കിയിട്ട് ഓലെ നമ്മളെ അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അങ്ങനെയാണ് നമ്മൾ വേണ്ടത്. എല്ലാവർക്കും അള്ളാഹു പൊരുതപ്പെട്ട് കൊടുക്കുക, എല്ലാവർക്കും അള്ളാഹു മാപ്പ് കൊടുക്കട്ടെ. ആരോടും ദേഷ്യം, ആരോടും വൈരാഗ്യം ഉണ്ടാവും, ഒരാളോടും വെറുപ്പ് ഉണ്ടാവരുത്. നമുക്ക് പാര വെച്ചവര് പാര മാത്രല്ല, പാരമ്മ പാര വെച്ചവരുണ്ടോ? ഇഷ്ടം പോലെ അവസരം കിട്ടിയ പിന്നു കുത്തണമില്ലോ. അവസരം കിട്ടാൻ എന്തെങ്കിലും ഒരു ഫാൾട്ട്, എവിടെയെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടോ നോക്കാൻ വേണ്ടി ഉറക്കൊഴിച്ച് കാത്തിരിക്കുന്നുണ്ടാവും. ഉറപ്പാണ്, എവിടെങ്കിലും എന്തെങ്കിലും ഒരു ന്യൂനത കിട്ടിയാ മതി എന്ന് പറഞ്ഞിട്ട് ഉറക്കം വെച്ച് കാത്തിരിക്കണം നമുക്ക് വേണ്ടിയിട്ട്. നമ്മ ഇങ്ങനെ പിന്തുടരാം, ഓനെങ്ങനെ ഓനെങ്ങനെ ഓനെങ്ങട്ടാ പോണെ, ഓനെന്താ ചെയ്യണേ, ഓനെന്താ പറയണേ, ഓനെന്താ കാട്ടണേ, ഓതൊക്കെ എന്താ ചെയ്യണേ, അങ്ങനെ നോക്കിയെടുക്കാളുണ്ടാവും. ഓരോടൊക്കെ തിരിച്ചെല്ലാരോടും സ്നേഹം കൊടുക്ക, തിരിച്ചെല്ലാരോടും സ്നേഹം കൊടുക്ക. നമ്മുടെ ഏറ്റവും വലിയ ന്യൂനത എന്താ? നമ്മൾ മറ്റൊരാളുടെ ന്യൂനത അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഏയ്, അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്, അത് നമ്മൾ ആരും മനസ്സിലാക്കണില്ല. മറ്റൊരാളുടെ ന്യൂനത അന്വേഷിക്കുന്നു എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ ന്യൂനത.
ആ മറ്റിനാളെ കുറവെന്താ? ഓന്റെ അടുക്കലില്ല പ്രശ്നം എന്താ? ഓന്റെ അടുക്കലില്ല കുറവെന്താ? അത് അന്വേഷിച്ച് നടക്കലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ ന്യൂനത, ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കുറവ്. അതൊക്കെ ഇപ്പൊ പറയാൻ കാരണം എന്താ? റമദാൻ ആണ് വരുന്നത്. റമദാൻ വരുമ്പോ ആ റമദാനിനെ നല്ലതുപോലെ സ്വീകരിച്ച് നല്ല മനസ്സിനൊക്കെ പാകപ്പെടുത്തിയെടുത്ത് അപ്പോഴല്ലേ കഷ്ടപ്പെട്ട് നിസ്കരിക്കുന്ന തറാവിക്കുള്ള പ്രതിഫലം തരണ്ടേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണി കിടന്ന് നോമ്പെടുത്ത് ഖുർആനോതി ദിക്ര ചൊല്ലി ആളുകളും പ്രഭാഷണങ്ങളും കേട്ട് ആമീൻ പറഞ്ഞ് ഇഖ്ലാസോടെ മജ്‌ലിസിൽ ഇരിക്കുന്നതിന് അല്ലാഹുവിന്റെ അടുക്കുന്ന പ്രതിഫലം വേണ്ടേ? ആ പ്രതിഫലം വേണമെങ്കിൽ എന്ത് വേണം? ആ പ്രതിഫലം വേണമെങ്കിൽ എന്ത് വേണം? ഈ മനസ്സങ്ങ് നന്നാവണം. ഇന്നല്ലാഹു യൻദുറു ഇലൽ ഖുലൂബ്, ഖൽബിലേക്കാണ് റബ്ബിന്റെ നോട്ടം, മനസ്സിലേക്കാണ് റബ്ബിന്റെ നോട്ടം. ആ റബ്ബിന്റെ നോട്ടം എല്ലാവർക്കും അല്ലാഹു കൊടുക്കൂല, ചില ആളുകൾക്ക് മാത്രം. ആ ചില ആളുകളിൽ അല്ലാഹു നമ്മളിൽ പെടുത്തട്ടെ. ആമീൻ യാ റബ്ബിൽ ആലമീൻ. എല്ലാവരും മടവൂർ ശൈഖുനാന്റെ തവസ്സുൽ വെച്ച് ചൊല്ലി, എല്ലാവരും ചൊല്ലി തിബ്ബു സ്വലാത്തിൽ ഇട്ട് നമുക്ക് ദുആ ചെയ്യാം. എല്ലാം ചൊല്ലിക്കൊള്ളി. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹി നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാതിൽ ലാലന റബ്ബുൽ സിവാഹു ഇന്നഹുൽ ബറു അലീ ربنا صلى وسلم كل حالات على احمد الهادي وآله والصحابي والولي نحن ندعو ربنا الكريم في توسلي واستغاثات بقرة عيننا مدور ولي قدر جور النصر والفتوح في أمورنا سيما في أمرنا بجاه قومنا فور ولي إننا نأتي إليكم للإزاحة ما بنا شدة طلافتيا شيخنا مدفور ولي ليس خسران لمن آتا إليكم طالبا بل بمطلوب له قد فاز يا مدفور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله هو محمد رسول الله كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدهور ولي كل عفريت وشيطان وجل മാരിദി അദിഹി ബൽവാന ജിനായ കുതുബ നാമട ഹോർവലി കം കുറോ ബാതിൽ കശഫതും അൻ അസീനി തായിഹി ഫക്ഷിഫൽ അന്നർ അദായ ശൈഖ നാമട ഹോർവലി ഫർജൻ അന്നൽ അദ വാകുല്ല മായോ ഇബുനാ في الدنيا وفي المعادي شيخنا مدهور ولي كنت كهفا حاميا لمن أتاك لاجئا كنت فينا ناصريا سيدي مدهور ولي أعطينا من كل غاثة عند كل حولنا صب فينا الهم നമ്യക്കും ശൈഖന മദവോർ വലീ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് അൻത
ഉസ്താദുൽ ലനാ അം ശൈഖുനാ ഫമാലനാ മിൻഹുമാ ഹസ്ബുക റുഷ്ദ് മിൻക യാ മദവൂർ വലീ റബ്ബനല്ലാഹുമ്മ ഔസിൽ നാ ഇലാ മഅ്മൂനിനാ വറഹമൻ നാദായിമയ്യ ശൈഖനാ മദവൂർ വലീ വഹ്ദിനാ നഹ്ജൽ ഹുദാവാ ഹബ്ലനാ റിദ്വാനകാ കുല്ല ഹാലാത്തിൻ ബിഹാഖി ശൈഖനാ മദവൂർ വലീ ആത്തിനാ അംനൻ അലീമൻ വസ്റൂറൻ നിദിയജീ മാലകുൽ മൗതി ബിഹാഖി ശൈഖനാ മദവൂർ വലീ ആത്തിനാ സല്ലിമൻ സലാമനാ മീനൽ അഈനി വശർഹി ഹാല ഫറഖത്തി റൂഹിനാ ബൽ അസ്ഇദന്നാ ബിൽ വലീ ബശീറന്നാ ബിൽ ജിനാനി ബിൽ യഖീനി ആത്തിനാ കലിമത തൗഹീദി സാലി ബീ നബി മദവൂർ വലീ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് വഫ്ഖന്നാ ലീ ജവാബിൽ മാലകൈനി ബിർറിദാ കുല്ലനാ റഹ്മാന നബി ശൈഖിനാ മദവൂർ വലീ റബ്ബി സല്ലിം യൗമ ബിഅസത്തിനാ غدل موقفي خفف الحساب نابي شيخنا مدور ولي ربي سل الهاده الأمة أزلق القدا حين جاءوا للصراط فنجينا يا علي ربنا اجمع كلنا في دار جنات النعيم ബിശഫാഅത്തി സയ്യിദിൽ കൗനൈനി ഫളൻ യാ വലീ റബ്ബി സല്ലി അലാ വസൂലി സയ്യിദി ഹുസൈനിൽ കിറാം മൽ സലാമിൻ ദായിമൻ വൽ ആലിയാമൻ ഹുവ ജലീ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് മടവൂരിൽ വാഴും തിങ്കളെ ഖുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖനാ യാ ശൈഖനാ മടവൂരിൽ വാഴും തിങ്കളെ ഖുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖനാ യാ ശൈഖനാ മടവൂരിൽ വാഴും തിങ്കളെ ഖുതുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖനാ യാ ശൈഖനാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് ഞങ്ങളെ മജ്ലിസിന് ഹിജാബത്ത് തന്ന് ഞങ്ങളെ മടവൂർ ശൈഖുനാട് പൊരുത്തം ഞങ്ങളെ അറിവിന്നിലാവിന്റെ മജ്ലിസിനോ ഈ മജ്ലിസിനെ കേൾക്കുന്നവർക്കും നൽകണേ ഹല്ലാ.